സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 1-ന് തന്നെ തുറക്കുമെന്നും പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. 1-ാം ക്ലാസ് അഡ്മിഷൻ ഏപ്രിൽ 27 മുതൽ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 1-ന് തന്നെ തുറക്കുമെന്നും പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മെയ് 2-ാമത്തെ ആഴ്ച മുതൽ മെയ് അവസാന ആഴ്ച വരെ അധ്യാപകർക്ക് പരിശീലനം നൽകും. 1-ാം ക്ലാസ് അഡ്മിഷൻ ഏപ്രിൽ 27 മുതൽ ആരംഭിക്കും. SSLC പരീക്ഷയ്ക്കായി പരീക്ഷാ മാനുവലും സ്കൂൾ പ്രവൃത്തിക്കായി സ്കൂൾ മാനുവലും തയ്യാറാക്കും. സ്കൂളുകളിൽ കൂടുതൽ മെച്ചപ്പെട്ട ഉച്ചഭക്ഷണം നൽകും. 12,306 സ്കൂളുകളിലാണ് ഉച്ചഭക്ഷണം നൽകുന്നത്. ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം നേന്ത്രപ്പഴവും 1 ദിവസം മുട്ടയും നൽകും. കുട്ടികൾക്ക് വിപുലമായ പോഷകാഹാരം ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എല്ലാ സ്കൂളിലും പച്ചക്കറി കൃഷി നടത്തും. സ്കൂളുകളിൽ പൂർവ്വവിദ്യാർത്ഥി സംഘടനകൾ രൂപീകരിക്കും. സ്കൂളുകൾ മിക്സഡ് ആക്കുന്നതിന് സർക്കാരിന് വളരെയധികം അപേക്ഷകൾ ലഭിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഏതെങ്കിലും സ്കൂളുകൾക്ക് മിക്സഡ് സ്കൂളാക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ PTA, സ്കൂൾ നിലകൊള്ളുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയോടുകൂടി ആലോചിച്ച് യോജിച്ച തീരുമാനമെടുത്ത് സർക്കാരിലേക്ക് ശുപാർശ ചെയ്യാവുന്നതാണെന്ന് മന്ത്രി വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനത്തെ +1 വാർഷിക പരീക്ഷകൾ മാറ്റിവെച്ചു. ജൂൺ 13 മുതൽ 30 വരെയായിരിക്കും പരീക്ഷകൾ നടത്തുകയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. +1 മോഡൽ പരീക്ഷ ജൂൺ 2 മുതലായിരിക്കും നടത്തുക. 2-ാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ ജൂലൈ 1-ന് ആരംഭിക്കും. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.